ആലത്തൂരിലെ തോൽവിക്ക് പിന്നാലെ പരസ്പരം പോരടിച്ച് കോൺഗ്രസ് നേതൃത്വവും സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസും. സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവുകളാണ് പരാജയ കാരണമെന്ന് DCC അധ്യക്ഷൻ എ തങ്കപ്പൻ പറയുന്നു. നേതാക്കളുടെ നിർദ്ദേശങ്ങൾ സ്ഥാനാർത്ഥി പരിഗണിച്ചില്ല എന്നും DCC അധ്യക്ഷൻ ആരോപിച്ചു. എന്നാൽ പിഴവ് സംഭവിച്ചിട്ടില്ലെന്നും പാർട്ടി വേദികളിൽ പറയേണ്ട കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ശരിയായില്ല എന്നും രമ്യാ ഹരിദാസ് പ്രതികരിച്ചു. ആലത്തൂരിൽ കഴിഞ്ഞ തവണ പാട്ടും പാടി വിജയിച്ച രമ്യാ ഹരിദാസ് ഇത്തവണ വിജയിക്കാൻ നന്നെ പാടുപെട്ട് പരാജയപ്പെട്ടതോടെ നേതൃത്വം തന്നെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. തോൽവിയുടെ ഉത്തരവാദിത്തം സ്ഥാനാർത്ഥിക്കാണെന്നാണ് നേതൃത്വം പറയുന്നത്. സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്നുണ്ടായ പിഴവുകളാണ് വെല്ലുവിളിയായത്. മുതിർന്ന നേതാക്കളുടെ നിർദ്ദേശങ്ങൾ രമ്യാ ഹരിദാസ് പാലിച്ചില്ലെന്നും ഇക്കാര്യം KPCCയെ അറിയിച്ചതാണെന്നും DCC പ്രസിഡന്റ് എ തങ്കപ്പൻ പറഞ്ഞു. 100% ആലത്തൂരത്തെ തോൽവിയിൽ ദുഃഖമുണ്ട്. അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. സംഘടനയുടെ ദുർബലം കൊണ്ടല്ല തോറ്റത്. ചില ചില പോരായ്മ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, അത് നമുക്ക് തിരുത്താൻ കഴിഞ്ഞിട്ടില്ല. അത് നമ്മൾ അതുകൊണ്ടാണ് തോൽവി എന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷെ അത് നേതാക്കന്മാരൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്, അത് വേണ്ട പോലെ ഇതാക്കാൻ കഴിഞ്ഞിട്ടില്ല, അതാണ് ഉണ്ടായത്. എന്നാൽ നേതാക്കളുടെ നിർദ്ദേശം ഗൗനിച്ചില്ലെന്ന DCC പ്രസിഡന്റിന്റെ പ്രതികരണം തെറ്റാണെന്ന് രമ്യാ ഹരിദാസ് തിരിച്ചടിച്ചു. എല്ലാ തീരുമാനങ്ങളും പാർട്ടിക്കൊപ്പം നിന്നാണ് എടുത്തതെന്നും പ്രശ്നങ്ങൾ മാധ്യമങ്ങളിലല്ല പാർട്ടിക്കകത്താണ് ചർച്ച ചെയ്യേണ്ടതെന്നും രമ്യ പറഞ്ഞു. അതേപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും പോരായ്മകൾ എവിടെയെങ്കിലും ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ട വേദി പാർട്ടി വേദിയാണ്. അതങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് ആ വേദി ഉണ്ടാകുമ്പോൾ ആ വേദിയിലാണ് പറയേണ്ടത്, അതല്ലാതെ ഇപ്പൊ മാധ്യമങ്ങൾ. അതേസമയം പരാജയത്തിൽ ഉടൻ യോഗം ചേർന്ന് എവിടെയാണ് വീഴ്ച പറ്റിയതെന്ന് പരിശോധിക്കാനാണ് KPCC നേതൃത്വത്തിന്റെ തീരുമാനം. ജനം, പാലക്കാട്.